ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ മസാല ദോശയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം ഞാനിവിടെ പൊട്ടറ്റവും ക്യാരറ്റും ആണ് അതിന് വേണ്ടി എടുത്തിട്ടുള്ള പച്ചക്കറികൾ പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ട് സവോള പച്ചമുളക് ഇഞ്ചി വേപ്പില ടീസ്പൂൺ പെരിഞ്ചീരകം ഇതൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ആദ്യം പൊട്ടറ്റയും ക്യാരറ്റും മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ രണ്ട് വിസലാവുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടിക്കോളും അപ്പോൾ അതാ ഞാൻ വേവിച്ചെടുത്തു പൊട്ടറ്റയും ക്യാരറ്റും ആ വെള്ളമുണ്ട് ഇതിൽ അത് സാറില്ല നമ്മൾ ഉടച്ചു കൊടുക്കുമ്പോൾ ആ വെള്ളമൊന്നും ഉണ്ടാവില്ല കണ്ടില്ലേ ഇനി നമുക്ക് മസാല ഒന്ന് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നാടൻ വിഭവങ്ങളൊക്കെ വെളിച്ചെണ്ണ ചെയ്യണമെന്നാണല്ലോ വേണ്ടി ടേസ്റ്റ് അതിലേക്ക് നമ്മൾ സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ സവോള ആയതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് വലുതാണെന്ന് വെച്ചിട്ട് ഒരെണ്ണം ചേർത്താൽ മതിയാവും പിന്നെ ഇതിൻ്റെ മാവ് ഞാൻ ഇന്നലെ തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് ഉഴുന്നും അരിയും ഉലുവയും കൂടെ ചേർത്തിട്ടുള്ള മാവ് അത് പിന്നെ എല്ലാവർക്കും അറിയണതാണല്ലോ ഇനി നമുക്ക് ഈ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നമ്മുടെ യൂട്യൂബേഴ്സിനോട് പറയാനുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ സവോള വാടിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തു ഇനി അതൊൻ്റെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എരിവ് നല്ലവണ്ണം വേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ ഇതിലേക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാൻ നമ്മൾക്കധികം എരിവ് ഇഷ്ടമില്ലാത്ത കാരണമാണ് നമ്മളെപ്പോഴും എല്ലാ സാധനങ്ങളും എരിവ് കുറവിലാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ ഒരല്പം വേപ്പില കൈകൊണ്ട് പിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റും പൊട്ടറ്റോയും ചേർത്ത് കൊടുത്തു ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് വേണമെന്നുണ്ടെച്ചിൽ ബീട്രൂട്ട് അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് രണ്ടും മാത്രം എടുത്തിട്ടുള്ളൂ ഇനി നമ്മൾ കുക്കർ ചുഴക്കിയിട്ട് ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം കുക്കറിലാക്കിയിട്ട് നമ്മൾ ഇപ്പം ഈ ഇത് വേവിച്ച കുക്കറിലാക്കിയിട്ട് ആ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിപ്പം ഇത് മസാല നന്നായി ഒന്ന് ഉടച്ച് ആക്കി വരുമ്പോഴത്തേനും ആ വെള്ളം വറ്റിക്കോളൂ കേട്ടോ അപ്പം ആ വെള്ളം ഉണ്ടെങ്കിലാണ് കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തേക്കും മസാല റെഡിയാവുക ഇനി നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ മല്ലിയിലയുടെയും പെരിഞ്ചീരകത്തിൻ്റെയും ടേസ്റ്റാണ് ഈ മസാലയ്ക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് ഞാൻ കരി കടുക് ഇടാറില്ല കേട്ടോ അപ്പം നമ്മളെ മസാല ഇവിടെ റെഡിയായി ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം ദോശ നല്ല തിന്നായിട്ടുള്ള ദോശ അത്യാവശ്യം വലിപ്പത്തിൽ നമ്മുടെ പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് പരത്തിയെടുക്കാം അപ്പൊ അത് പിന്നെ ഇപ്പൊ എല്ലാവർക്കും അറിയണ കാര്യമാണല്ലോ മസാല ദോശം എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാവും പക്ഷെ മസാലയിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവും അപ്പൊ ഇതുപോലത്തെ മസാല റെഡിയാക്കാ ചെയ്യാത്തവര് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായും ഇഷ്ടമാവുംട്ടോ അപ്പൊ ഇനി ഇതൊരു പകുതി മേവ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഈ നെയ്യും ഈ ഉലുവ ഒക്കെ ചേർ ഉലുവ ചേർത്തിട്ടുള്ള ഈ മാവും നെയ്യും കൂടെ ആവുമ്പോ ഒരു നല്ലൊരു മണം നല്ലൊരു ടേസ്റ്റു വേണല്ലോ അപ്പൊ നെയ്യ് ചേർക്കാൻ മറക്കരുത് ഇനി അത്യാവശ്യം ഒന്ന് ബ്രൗൺ കളർ ആവണത് മസാല ദോശയ്ക്ക് ഒരു ബ്രൗൺ കളർ വരണല്ലോ അങ്ങനെ ആയതിന് ശേഷം നമുക്കതിലേക്ക് മസാല വെച്ചു കൊടുക്കാം മസാല എന്തോരം വേണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ എപ്പോഴും കൂടുതൽ മസാലയാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ മസാല കുറച്ചിട്ട് ആണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ മസാല ദോശ ഇവിടെ റെഡിയായി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം യൂട്യൂബേഴ്സിനോട് പറയാറുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബിലെ കൂട്ടുകാർ നമ്മുടെ ചാനലിൽ വന്ന് കൂട്ടാവുന്നവരും ഞാൻ തിരിച്ചു കൂട്ടാവുന്നവരും പാടും കൂടെ പറയാനുള്ള ഒരു കാര്യമാണ് എൻ്റെ ചാനലിൽ കൂട്ടാവുന്ന എല്ലാ യൂട്യൂബേഴ്സിനെയും ഞാൻ തിരിച്ചു കൂട്ടാക്കുകയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാറുണ്ട് അപ്പം പക്ഷേ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇനി ഞാൻ അങ്ങോട്ട് കൂട്ടായിട്ടുള്ള ചാനലുകാരാണ് ചെയ്യും ഇരുപത്തിനാല് മണിക്കൂറാവാതെ ഇങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യരുത് കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടനെ തന്നെ സബ് ഞാനൊരാ സബ്സ്ക്രൈബ് ചെയ്ത ഉടനെ തന്നെ നിങ്ങളെന്നെയും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പേർക്കും സ്പാമ് വന്ന് ആ സബ്സ്ക്രൈബ് നഷ്ടമാവുകയെ ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് സബ്സ്ക്രിപ്ഷൻ എനിക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് മാത്രമല്ല പല യൂട്യൂബേഴ്സും കമൻറ്റായിട്ട് അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചിട്ട് തന്നെ പോവാം പക്ഷേ ഇരുപത്തിനാല് ഒന്ന് വെയിറ്റ് ആക്കണം കേട്ടോ അപ്പം ഇത് കമൻറ്റിൽ പറഞ്ഞ് ഒരുപാട് കമൻറ്റിൽ ഞാനിത് പറയാറുണ്ട് പക്ഷെ എന്നാലും ഞാനിനീ വീഡിയോയിൽ കൂടെയും കൂടെ ഒന്ന് പറഞ്ഞതാണ് അപ്പോൾ അത് നമ്മുടെ അടിപൊളി മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയും വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും അസ്ലാമലൈക്കും ആം താങ്ക് യു